അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1138 സൂറത്തു മായിദ 54 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹ് فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا وصدق بشواسكالي من يرتد منكم عن ديني ننجلن نارن جلوم تند مدن بطت پورت بوائي فصوف يأتي الله بقوم الله سبحانه وتعالى ورسموهت كند ورغت النجيوم يحبهم അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു അവരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ സത്യവിശ്വാസികളോട് വളരെ അനുകമ്പ കാണിക്കുന്നവരായ നിലക്കുള്ള, അഇസ്സത്തിൻ അലൽ കാഫിരീൻ സത്യനിഷേധികളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നവരുമായിട്ടുള്ള, യുജാഹിദൂന ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നയിക്കുന്നവരുമായിട്ടുള്ള വിഭാഗം, ولا يخافون لومة لائم ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത വിഭാഗം, അങ്ങനെ ലക്ഷണമൊത്തൊരു വിഭാഗത്തെ നാം കൊണ്ടുവരും. ذلك فضل الله അത് അല്ലാഹുവിന്റെ ഔദാര്യമാകുന്നു. യുഅതീഹി മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു കാരുണ്യം വിശാലമായവനും അടിമകളെ സംബന്ധിച്ച് യഥാവിധി അറിയുന്നവരുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യനിഷേധികളെ നിങ്ങൾ കൈകാര്യകർത്താക്കളോ രക്ഷിതാക്കളോ ആക്കരുത്, നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അവർക്ക് ചോർത്തിക്കൊടുക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ പലരും അത് സ്വീകരിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന സമീപനത്തിന്റെ ആളുകളായി മാറുന്നു. അതേപോലെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സമീപനം തന്നെ സ്വീകരിക്കുന്നു. നേരത്തെ പറഞ്ഞവർ കപടന്മാരായി വിശ്വാസികളുടെ മുന്നിൽ ഞങ്ങളും വിശ്വാസികളാണെന്ന് അഭിനയിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട എന്ന് തന്നെ പറഞ്ഞ് പുറത്തു പോകുന്ന ചില സമൂഹങ്ങൾ ഉണ്ടായി ചരിത്രത്തിൽ. എന്നാൽ അത്തരക്കാരെക്കുറിച്ച് അല്ലാഹു തആല അവരോട് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയാൽ ഇസ്ലാമിനൊന്നും വരാനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മതത്തിന്റെ സംരക്ഷണം അത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം രാജിവെച്ചു പോകുന്നത് കൊണ്ട് ഇസ്ലാമിനൊന്നും വരില്ല. ലക്ഷണമൊത്ത മറ്റൊരു കമ്മ്യൂണിറ്റിയെ അല്ലാഹു തആല ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല ഈ ലോകത്ത് സംവിധാനിക്കും. ആ സംവിധാനിക്കുന്ന സമൂഹത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും. അവർ അല്ലാഹുവിനെ അങ്ങോട്ടും അല്ലാഹുവിനെ ഇങ്ങോട്ടും സ്നേഹിക്കാൻ മാത്രം അവരുടെ സ്വഭാവവും അവരുടെ രീതികളുമെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അത്തരക്കാരായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകളോട് പ്രശ്നാധിഷ്ഠിതമായി അവരോട് ഏറ്റവും അനുകമ്പയും സ്നേഹവും കാണിക്കുകയും സത്യനിഷേധത്തോട് കോംപ്രമൈസ് ഇല്ലാത്ത വിധം അവരോട് സ്വീകരിക്കേണ്ട ശരിയായ നിലപാട് ബുദ്ധിപരമായ സമീപനം തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിന് അവർ റെഡിയായിരിക്കും. അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരെ ആക്ഷേപിക്കാൻ ആരും ശ്രമിച്ചാലും അവരത് ഭയപ്പെടാതെ മുന്നോട്ടു പോകും. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. യഖൂലു തആല മുഖബിറൻ അൻ ഖുദ്റത്തിഹിൽ അളീമ അന്ന മൻ തവല്ല അൻ നുസ്റത്തി ദീനിഹി വ ഇഖാമത്തി ശരീഅത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ശക്തിയെ സംബന്ധിച്ച് അറിയിക്കുകയാണ് ഈ സൂക്തത്തിൽ. ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നതും ഇസ്ലാമിക നിയമസംഹിതം നിലനിർത്തുന്നതും വേണ്ടെന്ന് വെച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഫഇന്നല്ലാഹു യസ്തബ്ദിലു ബിഹി മൻ ഹുവ ഖൈറുൽ ലഹാ മിൻഹു, ഇവരെക്കാൾ അതിന് പറ്റിയ ഒരു വിഭാഗത്തെ അല്ലാഹു തആല പകരം കൊണ്ടുവരും. ആ വിഭാഗം ഇവരെക്കാൾ ഉത്തമന്മാരായിരിക്കുമെന്ന് മാത്രമല്ല,
അതിശക്തമായി ഇസ്ലാമിന്റെ നിലപാടുകൾ സംസ്ഥാപിക്കാനും എതിരാളികളെ ഇസ്ലാമികമായ വിധത്തിലുള്ള പ്രതിരോധത്തിന് കഴിവുള്ളവരുമായിരിക്കും അവർ. ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. വൈൻ തത്തവല്ലോ യസ്തബിദിൽ ഖൗമൻ ഗൈറക്കും സുമ്മലായ കൂനു അംസാലക്കും എന്ന് സൂറത്ത് മുഹമ്മദിന്റെ 38-ാം സൂക്തത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം. നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനാണ് പരിപാടിയെങ്കിൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു തആല ഇവിടെ പ്രതിഷ്ഠിക്കും, അവരൊരിക്കലും നിങ്ങളെപ്പോലെ ഉത്തരവാദിത്വ ബോധത്തിൽ വെള്ളം ചേർക്കുന്നവരാവില്ല എന്ന്. ഈ യശയുദ്ഹിബുക്കും അയ്യുഹന്നാസ് വയത്തിബി ആഖരീൻ സൂറത്തുന്നിസായന്റെ 133-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലായ്മ ചെയ്ത് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവന്ന് അവരിവിടെ കൃത്യമായിട്ടും ഈ നിലപാട് സ്വീകരിക്കുമെന്ന്. വേറൊരു സൂക്തത്തിൽ അള്ളാഹു തആല സൂറത്ത് ഇബ്രാഹിമിന്റെ 19-20 സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞു, ഈ യശയുദ്ഹിബുക്കും വയത്തിബി ഖൽഖൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ നശിപ്പിച്ച് മറ്റൊരു പുതിയ വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കും, അത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എന്ന്. ഇങ്ങനെ ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സന്ദേശം സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുസ്ലിം ആകുന്നതും ഇസ്ലാമിക ചട്ടക്കൂടി ജീവിക്കുന്നതും ഇസ്ലാമിന്റെ നയനിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതുമൊക്കെ അത് നമുക്ക് വേണ്ടിയാണ്. നമ്മളില്ലെങ്കിൽ അള്ളാഹു തആല ഒരിക്കലും തന്നെ അള്ളാഹിന്റെ ദീൻ ഇവിടെ നഷ്ടപ്പെടില്ല. നമ്മളല്ലാത്ത മറ്റൊരു വിഭാഗത്തെ, നമ്മളെക്കാൾ യോഗ്യന്മാരായ ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിക്കുകയും അവന്റെ ദീൻ വർദ്ധിത വീര്യത്തോടുകൂടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ ഗുണത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് കൊള്ളാമെന്നല്ലാതെ നമ്മളിതൊക്കെ രാജിവെച്ചു പോയാൽ അള്ളാഹുവിനോ ദീനിനോ ഒന്നും വരാനില്ല എന്ന് കർക്കശമായി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിരിക്കുകയാണ് ഇവിടെ. അതാ പറയുന്നത്, അയ്യുവല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ ദീന് വിട്ടു പുറത്തു പോയാൽ എന്ന് പറഞ്ഞാൽ, അ യർജിഉ അനിൽ ഹഖ്തി ഇലൽ ബാത്തിൽ, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് പോകാനാണ് പരിപാടിയെങ്കിൽ എന്ന്. ഇത് ആരെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? സത്യത്തിൽ നിന്ന് പുറത്തുപോയവരാരാണ്, അതേപോലെ തന്നെ അള്ളാഹു തആല പിന്നീട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ വിഭാഗം ആരാണ് എന്നതൊക്കെ സംബന്ധമായിട്ട് വിവിധ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ അഭിപ്രായങ്ങളിൽ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നവയും വൈരുദ്ധ്യമല്ലാത്തതുമായതിനാൽ അതൊക്കെ വൈവിധ്യമാണെന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, നസലത്തെ ഫി അഹ്ലി സിദ്ദത്തി ഫി അയ്യാമി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഭരണകാലത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തായ ഒരു വിഭാഗം, അവരെ സംബന്ധിച്ചാണ് ഈ സൂക്തം അള്ളാഹു അവതരിച്ചത് എന്നാണ് ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അവര് കുറെ ആളുകൾ റസൂലുള്ള വഫാത്തായപ്പോ അത് ശരിങ്ങനെ മരിക്കുന്ന നബിയുടെ പിന്നിലാണോ നമ്മൾ നിന്നത് എങ്കിൽ ഞങ്ങൾ അതിലില്ല എന്ന് പറഞ്ഞ് പലരും പുറത്തുപോയി. അതേപോലെ തന്നെ തെറ്റായ ചില വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് പല കക്ഷികളും രംഗത്ത് വന്നു. സക്കാത്ത് കൊടുക്കില്ല എന്ന്, ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ പുത്തൻവാദികൾ വരെ, അല്ലെങ്കിൽ നിഷേധികൾ വരെ ആ കൂട്ടത്തിലുണ്ടായി. അത്തരക്കാരെയൊക്കെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ സഹാബത്ത് ശരിയായ വിധത്തിൽ അവരെ നേരിടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തൽപരകക്ഷികൾ രംഗത്ത് വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനം കാണാം. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് സത്യത്തിനു വേണ്ടി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും, അതാരാണെന്നറിയുമോ? ഹും ഖൗമു ഹാദാ, അത് ഇദ്ദേഹത്തിന്റെ സമൂഹമാണ് എന്ന് മഹാനായ അബുൽ ഹസനുൽ അശ്ശരി റളിയല്ലാഹു അൻഹു എന്ന അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊടുംപാവും നെയ്യുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിട്ടുള്ള അബുൽ ഹസനുൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ പൂർവ്വപിതാവായിട്ടുള്ള അബുൽ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി ഇദ്ദേഹത്തിന്റെ ആളുകളായിരിക്കും അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവർ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്നാണ് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥമായിട്ടുള്ള വസ്തുത, നമ്മൾ മുസ്ലിമാകുന്നതും ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഞാനില്ലാണ്ടായാൽ ഇസ്ലാമിന് എന്തോ അപകടം വരും എന്ന് വിചാരിച്ചിട്ടാവരുത്. അങ്ങനെയല്ല, നമ്മളില്ലെങ്കിലും ഈ ദീനിന് അള്ളാഹു തആല നിലനിർത്തും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ആ ഖുർആൻ നിലനിൽക്കുന്നത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണല്ലോ. അപ്പൊ ഖുർആനും ദീനും അള്ളാഹു തആല ഇവിടെ നിലനിർത്തും. അത് നിലനിർത്താൻ നമ്മളല്ലെങ്കിൽ മറ്റൊരു വിഭാഗം എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളാവാൻ നമുക്ക് സാധിച്ചാൽ
അത് വലിയ സൗഭാഗ്യമായി കാണുകയും നമ്മൾ പരമാവധി അത് ആ സൗഭാഗ്യം വർദ്ധിപ്പിക്കാനും അത് കൂടുതൽ പവറുള്ളതാക്കി മാറ്റാനും വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഉമ്മാൻപെട്ടി ബഹദൂർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഖാലൽ ഹസനു ഹസൻ ബസലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിമല്ലാഹു തആല അല്ലാഹു തആല അറിഞ്ഞിരിക്കുന്നു, അന്ന ഖൗമൻ യർജിഉന അനൽ ഇസ്ലാമി ബഅദ മൗതി നബീഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ നബിയുടെ വഫാത്തിന് ശേഷം ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അപ്പോൾ ഫഅഖ്ബറ അത് സംബന്ധമായി അള്ളാഹു അറിയിച്ചതാണ്, അന്നഹു സയുതി ബി ഖൗമിൻ യുഹിബ്ബുഹുമുല്ലാഹു വയുഹിബ്ബൂനഹു, അള്ളാഹുവിനെ അവർ അങ്ങോട്ടും അള്ളാഹു അവരെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു തആല കൊണ്ടുവരും. അവരിലൂടെ ദീൻ അള്ളാഹു തആല നിലനിർത്തും. പോയവർക്ക് പോയി എന്നല്ലാതെ, രാജിവെച്ചവർക്ക് പോയി എന്നല്ലാതെ ഒരിക്കലും തന്നെ ഇസ്ലാമിന് അതുകൊണ്ട് യാതൊരുവിധ വിഷമവും വരാനില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പൊക്കെ ചില പൊറാട്ട നാടകങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലര് തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ 10-15 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം സുന്നിയായിരുന്നു, ഇപ്പൊ എനിക്ക് സത്യം ബോധ്യപ്പെട്ട് ഞാൻ ബിദഅത്തിലേക്ക് പോയി, വഹാബിസത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ കുറെ ആള് ഇവിടുന്നാണ് പോയി, അതുകൊണ്ട് എന്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള രേഖ ഒന്നും ഇട്ടത് കാണണ്ട. മുത്തുനബിന്റെ കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട്. എന്ത്, ഈ ഇതിൽ വന്നിട്ട് ഈ സൌഭാഗ്യം നിലനിർത്താൻ ഭാഗ്യം കിട്ടാതെ ഇതൊന്ന് പുറത്താകുക എന്നുള്ള സംഗതി അതിന്റെ ഭാഗമായിട്ടേ അത് കാണണ്ടുള്ളൂ. അങ്ങനെ കുറെ ആളുകൾ തൊപ്പിയും വെച്ച് പോയാൽ അതുകൊണ്ട് ഈ സംവിധാനം, ഈ സത്യം അത് തകരുമെന്നൊന്നും ആരും കണക്ക് കൂട്ടേണ്ടതില്ല. ഇത് തകർക്കാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല എന്നതാണ് വസ്തുത എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾ തെറ്റിപ്പോകുന്നുവെങ്കിൽ, ഇസ്ലാമെന്ന് പുറത്താകുന്നുവെങ്കിൽ, അള്ളാഹു ഒരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരും. അവർക്ക് എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആളുകളായിരിക്കും. എല്ലാ യോഗ്യതയും, വേണ്ടതെല്ലാം ഉണ്ടാവുകയും വേണ്ടാത്തതെല്ലാം ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീം, ആ ടീമായിരിക്കും ഇവിടെ വരിക. ആ ടീം ആരാണ് എന്ന സംബന്ധമായി വിവിധ അഭിപ്രായങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരേ അഭിപ്രായം ഹും ഖൗമു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സഹയാത്രികരായിട്ടുള്ള സഹായികളായിട്ടുള്ള മഹന്മാരായ സഹാബത്തുമാണ്. അല്ലദീന ഖാതലു അഹ്ലുദ് ദിദ്ദ, ഇസ്ലാമിൽ നിന്ന് പുറത്തായ, സക്കാത്ത് കൊടുക്കില്ലെന്ന് വാദിച്ച ആളുകൾ അവരോട് യുദ്ധം ചെയ്തവരാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതേപോലെ ഹസൻ ബസരി തങ്ങളിൽ നിന്ന്, ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നെല്ലാം ഉദ്ധരിക്കുന്ന അഭിപ്രായമുണ്ട്. അപ്പോ ആ സിദ്ദീഖ് റളിയല്ലാഹു നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ ഉദ്ദേശമെന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായവും ഇതിന്റെ ഭാഗമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എന്താണ് ആ സക്കാത്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞ് മുർത്തദ്ദായ ആളുകളുടെ അവസ്ഥ? വദാലിക്ക അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബിദ, മുത്തുനബി വഫാത്തായപ്പോൾ ഇർത്തദ്ദഅമ്മത്തുൽ അറബി, അറേബ്യൻ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥയുണ്ടായി. മക്ക, മദീന, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള ചില പ്രദേശങ്ങളിൽ നിന്നൊഴിച്ച് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം, ഞങ്ങൾ ഇനി ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കില്ല, വേറൊന്നും അതല്ല, ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ സക്കാത്ത് വാങ്ങാൻ ഭരണാധികാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അധികാരമില്ല. കാരണം അള്ളാഹു തആല ഖുർആനിലോട് പറഞ്ഞത് ഖുസ്മിൻ അംവാലിഹിം സദഖത്തൻ, നബി തങ്ങളോടാണ് പറഞ്ഞത് നബിയെ അവരുടെ സമ്പത്തിൽ നിന്ന് തങ്ങൾ സക്കാത്ത് വാങ്ങണമെന്ന്. അപ്പൊ സക്കാത്ത് വാങ്ങാനുള്ള, സ്വീകരിക്കാനുള്ള അധികാരം നബി തങ്ങൾക്കേ ഉള്ളൂ എന്ന് ഖുർആനിന്റെ ബാഹ്യമായ വശം പിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് വഴിതെറ്റിപ്പോയ ഒരു കൂട്ടര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകളൊക്കെ ഇവിടെ വന്ന് ഖുർആൻ ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ പാരമ്പര്യ നിലപാടുകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സഹാബത്തിനെതിരെ ഖുർആൻ ഓതിയിട്ടാണ് വഴിതെറ്റിയവരൊക്കെ വഴിതെറ്റിപ്പോയത്. മാർഗഭ്രംശം സംഭവിച്ചവരെല്ലാം, മാർഗഭ്രംശം സംഭവിച്ചത് സഹാബത്തിന് ഖുർആൻ തിരിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് അഹ്ലു സുന്നൽ വൽ ജമാഅക്കെതിരിൽ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനങ്ങളുമായി വന്നാൽ നമുക്ക് അവരോട് നല്ല നമസ്കാരം പറയേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം എന്താ, ഈ പ്രോസസ് പണ്ടേ നടക്കുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖുദ്മിൻ അംവാലിഹിം സദഖത്തൻ എന്ന് പറഞ്ഞ ആയത്ത് അതിനെതിരാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ടാണ് ആ കക്ഷി രംഗത്ത് വന്നത് നമ്മൾ തിരിച്ചറിയണം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന ഹവാരിജുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ പലരും ഖുർആൻ ഓതിയിട്ടാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ അവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് സമീപനം സ്വീകരിച്ചു? സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സമീപനം, ഞാൻ അവരോട് സക്കാത്ത് തരാത്തതിന്റെ പേരിൽ മാത്രമല്ല, ലൗ മനഉനി ഖാലൻ കാനൂ യുഅദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി സക്കാത്ത് വാങ്ങുമ്പോൾ
തങ്ങൾക്ക് അവർ ആ മൃഗങ്ങളുടെ കൂടെ നൽകുന്ന ഒരു കയറ്, ആ കയറ് എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ പോലും, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കം, ആ കീഴ്വഴക്കം വാസ്തവത്തിൽ കയറ് സക്കാത്തല്ല, ആ കയറ് തരില്ല എന്ന് പറഞ്ഞാൽ പോലും, അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ധീരമായ നിലപാട് സ്വീകരിച്ചു സിദ്ദീഖ് റളിയല്ലാഹുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുന്നു നേതൃത്വത്തിൽ അത് സക്കാത്ത് വാങ്ങാൻ അർഹതയില്ലെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ യുദ്ധം നടന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബഖ്ർ റളിയല്ലാഹുന്നു വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അസ്മദുൽ അനസി എന്ന് പറയുന്ന ആൾക്കെതിരെ, കള്ളപ്രവാചകനെതിരെ, അതേപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെതിരെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു തുലൈഹത്ത് ബിൻ ഖുബൈലിദ് എന്ന് പറയുന്ന ആള് കള്ളപ്രവാചകത്വവാദവുമായി വന്നു അദ്ദേഹത്തിനെതിരെ. പക്ഷെ അദ്ദേഹം പിന്നീട് ആ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും നല്ല മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു എന്നുകൂടി ബഹുമാനപ്പെട്ട ഇമാം ബഖ്ർ റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിൽ മഹാന്മാരായ മുസ്ലിമീങ്ങൾ, സഹാബികൾ, അതോടൊപ്പം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന മുസ്ലിമീങ്ങൾ, അവരെല്ലാവരും കഠിനമായ പോരാട്ടം നടത്തി. അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തത്തിനു വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ട അഷ്അരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇമാം ബഖ്ർ റളിയല്ലാഹു ഒരഭിപ്രായം പറഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭിന്നിപ്പിന്റെ സാഹചര്യങ്ങൾ വരുമ്പോ സത്യത്തിന്റെ റൂട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഹും ഖൗമുഹാദാ, ഇദ്ദേഹത്തിന്റെ ആൾക്കാരായിരിക്കും അവരെന്ന്. വാശാറയിലാബി മൂസല അഷ്അരി, അബു മൂസല അഷ്അരി റളിയല്ലാഹുവിലേക്ക് മുത്തുനബി അതാ കൈ ചൂണ്ടുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞത് അഷ്അരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം, അതോ അത് ഈ പറഞ്ഞതിന്റെ ഗണത്തിൽ വരുന്നതാണ്. അപ്പൊ നോക്കൂ, സത്യവിശ്വാസത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ കടത്തിക്കൂട്ടി അതിന്റെ ശരിയായ നിലപാട് തകർക്കാൻ ശ്രമിച്ചവർക്കെതിരിൽ മഹാനായ അബുൽ ഹസനുള്ള ശരി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. ഇതിന്റെ പുലർച്ചയുടെ ഭാഗം തന്നെയാണ് അതുമെന്ന് നമുക്കിത് വൈരുദ്ധ്യമില്ലാതെ വൈവിധ്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എന്ത് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ധാരാളം ആളുകൾ സത്യത്തിന് വിരുദ്ധമായ നിലപാടുകളുമായി മുന്നോട്ടു പോയപ്പോൾ അറച്ചു നിൽക്കാതെ പകച്ചു നിൽക്കാതെ സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ രംഗത്ത് ആ ജനങ്ങൾ എല്ലാ കാലത്തും, ഈ പറഞ്ഞ ആ ഈ ഗുണങ്ങളുള്ളവർ എല്ലാ കാലത്തും ഉണ്ടാകും. എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്ഖി ഹത്താ യാതി അംറുല്ലാഹ്, അന്ത്യനാള് വരെ സത്യത്തിന് വേണ്ടി അങ്ങേയറ്റം വിജയശ്രീലാളിതരായി തന്നെ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ പ്രതിരോധ ശക്തികൾക്കെതിരെയും അതിശക്തമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സത്യത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വിങ് എല്ലാ കാലത്തും ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ ഇതിന്റെ പുലർച്ചയുടെ ഭാഗമാണ്. അവരുടെ സ്വഭാവം എന്താ എന്നിട്ട് ഖുർആൻ പറയാണ്, അതില്ലത്തിൻ അലൽ മുഅ്മിനി യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവരല്ലാഹുവിനെ ഇഷ്ടപ്പെടും അല്ലാഹു അലൈഹി ഇഷ്ടപ്പെടും. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ, അവർ സത്യവിശ്വാസികളോട് വളരെ ലോലമായ സമീപനം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ബഖ്ർ റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അരിഖാ റഹമാ, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ സത്യവിശ്വാസമുള്ളവരോടൊക്കെ നല്ല അനുകമ്പയോടെ നല്ല കാരുണ്യത്തോടുകൂടെ പെരുമാറുമെന്നാണ്. മറ്റൊരഭിപ്രായം, നല്ല താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് മുതവാളിഊൻ, അവർ താഴ്മയുള്ളവരാണ്. ഖുർആൻ തന്നെ അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമകളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലോ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അള്ളാഹുവിന്റെ അടിമകൾ അവർ ഭൂമിയിൽ വിനയാന്യതരായി നടക്കും. അപ്പൊ ആ വിനയമുള്ളവരാണവർ. അതേസമയത്ത് അഇസ്സത്തിന്നൽ കാഫിരീൻ, സത്യനിഷേധികളോട് അതിശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സത്യത്തിനോടെ അവർക്ക് കമിറ്റ്മെന്റ് ഉള്ളൂ, അസത്യത്തോട് അവർക്ക് അല്പം പോലും സിമ്പതിയില്ല. അസത്യത്തിനെതിരെ ശരിയായ നിലപാട് അവർ സ്വീകരിക്കും. അസത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ട ബുദ്ധിപരമായും അതേപോലെ നിയമപരമായുമുള്ള അംഗീകൃതമായിട്ടുള്ള സകല മാർഗങ്ങളും അവർ സ്വീകരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. യുജാഹിദൂന ഫീ സബീലില്ല, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരാണ്. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയില്ല. വളരെ ഗൌരവത്തിൽ നമ്മൾ കാണേണ്ട, പ്രബോധകർ കാണേണ്ട വിഷയമാണ്. ജനങ്ങൾ എന്നെ ആക്ഷേപിക്കും, ഞാൻ ഇതിൽ നിന്നാൽ, പഴയ സുന്നിയിൽ നിന്നാൽ, ഈ ലോകം തിരിയാത്ത ആൾക്കാരായിട്ട് ഇപ്പോഴും പണ്ടത്തെ വിശ്വാസം തന്നെ കൊണ്ടു നടക്കുകയാണോ? നമ്മളൊക്കെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കല്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് പുരോഗമനത്തിൽ പോകുകയാണെന്നൊക്കെ ചിലർ പറയുമ്പോൾ അതിന്റെ പിന്നാലെ കൂടിയില്ലെങ്കിൽ ഞാൻ ലോകം തിരിയാത്തവനായി മാറുമോ എന്ന
അവർ അപകർഷതാബോധം അതൊന്നും അവരെ ബാധിക്കില്ല, അത്തരം കോംപ്ലക്സുകളൊന്നും അവർക്കുണ്ടാവില്ല. ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ആ ദീൻ അന്നും ഇന്നും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള നിലപാട് അവർക്കുണ്ടാകും. അതാണ് അവർ ആക്ഷേപകന്റെ ആക്ഷേപം ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവ നൽകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ സത്യവിശ്വാസികളോട് മാർദ്ദവമായ പെരുമാറ്റത്തിന് സാധിക്കുക, സത്യനിഷേധത്തോട് അല്പം പോലും കോംപ്രമൈസ് ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുക, ഇതിനൊക്കെ ഒരാൾക്ക് സാധിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വല്ലാഹു വാസിഉൻ, അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായവനും അലീമുൻ, അവന്റെ അടിമകളെ സംബന്ധിച്ച് ശരിയായി അറിയുന്നവനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നമുക്ക് നിലപാടുണ്ടാവണം, നമുക്ക് സത്യത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനാവണം. അതിന് നമ്മൾ ആരെങ്കിലും കളിയാക്കിയാലും ഐ ഡോണ്ട് കെയർ ദാറ്റ് എന്ന് പറയാനുള്ള ഒരു നിലപാട് നമുക്ക് ഉണ്ടാവണമെന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. പഠിച്ചുകൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.